മലയാള സിനിമയിലെ താരങ്ങളെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അനുകരിച്ചിട്ടുള്ളതും എനിക്ക് അംഗീകാരം കിട്ടിയിട്ടുള്ളതും അതുകൊണ്ട് തന്നെ ആ താരങ്ങളുടെ ശബ്ദങ്ങളിൽ ഒരുപാട് വെറൈറ്റികൾ പുതുമകൾ കണ്ടെത്തുവാൻ വേണ്ടി ശ്രമിച്ചിരുന്നു ആ താരങ്ങളെ പലപ്പോഴും പല രൂപത്തിലാക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇന്നും അവതരിപ്പിക്കുന്നതിന് അങ്ങനെ ഒരു ശൈലി തന്നെയാണ് മലയാള സിനിമയിലെ താരങ്ങളെ ഞാനന്ന് മോർഫ് ചെയ്യാൻ പോവുകയാണ് പല താരങ്ങളുടെയും ശബ്ദങ്ങൾ അല്ലെ പല ആൾക്കാരുടെയും ശബ്ദങ്ങൾ മറ്റ് പലവരുടെയും ശബ്ദങ്ങളുമായിട്ട് സാമ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാറില്ല എന്നാലുണ്ട് എന്നാൽ രണ്ട് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ശബ്ദങ്ങൾ തമ്മിലുള്ള മാറ്റമാണിത് സിനിമാ താരങ്ങൾ ജീവിക്കാൻ വേണ്ടി സിനിമയിൽ അഭിനയിക്കുമ്പോൾ രാഷ്ട്രീയക്കാർ നമ്മുടെ മുമ്പിൽ അഭിനയിച്ച് ജീവിക്കുകയാണ് അങ്ങനെ രണ്ട് വ്യത്യാസങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെയും ഇവരുടെ ശബ്ദങ്ങൾ തമ്മിൽ വളരെ സാമ്യമുണ്ട് എന്ന് തന്നെ പറയാം മലയാള സിനിമയിലെ ചില താരങ്ങളുടെ ശബ്ദങ്ങളിൽ നിന്നും ചില രാഷ്ട്രീയക്കാരുടെ ശബ്ദങ്ങളിലേക്ക് ഒരു മോർഫിങ് നമുക്കൊന്ന് കാണാം ആദ്യമായി നമ്മുടെ അനുശ്വരനായ കലാകാരൻ നാടകാചാര്യൻ ശ്രീ എൻ എൻ പിള്ള പിള്ളസാറിനെ അനുകരിച്ചോട് തുടങ്ങാം അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒന്ന് മോർഫ് ചെയ്താൽ നമ്മുടെ പ്രിയങ്കനായ ഒരു രാഷ്ട്രീയ നേതാവിലേക്ക് എത്തും നമുക്ക് ആദ്യം പിള്ള പിള്ളസാറിൻ്റെ ശബ്ദം ഒന്ന് കാണാം അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ലീ ഈ നമ്മുടെ എന്താ പറയുക നേതാവിൻ്റെ ശബ്ദത്തിലേക്ക് പോകുന്നതെന്ന് ശ്രദ്ധിക്കാം ഇതൊക്കെ ആ ആ കുടിയല്ലേ എന്നാ അവനീ പിടിച്ചോണ്ട് പോവാ മറക്കണോ പഴയതൊക്കെയാ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടത് പറയാൻ പറയുന്ന എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത് എന്റെ ലക്ഷ്മി ഈ ഇടിൻ്റെ മഹാലക്ഷ്മി എൻ്റെ മുമ്പിലാവിട്ട് കൊണ്ടുപോകണത് ഈ കൈകളിൽ കിടന്ന അവസാനം ഉള്ളു പെട്ടു പെട്ടഞ്ഞ് വെച്ചത് അറിയാൻ മറക്കണോ മറക്കണോനെ മറക്കണോ പഴയതൊക്കെയാ മറക്കണോ എന്തൊക്കെയാണോ ഞാൻ മറക്കേണ്ടി വരുക പറയാം എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടി വരുക എൻ്റെ എൻ്റെ പപ്പിക്കുട്ടി രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല എൻ്റെ എൻ്റെ മുരളിമോൻ രാഷ്ട്രീയത്തിൽ ശോഭിച്ചില്ല എന്തേ ഞാൻ ശോഭിക്കാതെ പോന്നു അതൊന്നും ഈ ലീഡർ മറക്കുകയുള്ളൂ ഇവന്മാരെ ഒരു പാഠം പഠിപ്പിച്ചിട്ടേ ഈ ലീഡർ ഒഴിഞ്ഞ് പോകുകയുള്ളു ജയ് ഗുരുവായൂരിയപ്പ മലയാള സിനിമയിൽ കാര്യമിൻ്റെ കരുത്തുമായി വന്ന നടനാണ് മുരളീചേട്ടൻ ഗ്ലാമറുള്ള നായകന്മാർക്ക് പല ഭീഷണിയായിട്ട് വന്ന അദ്ദേഹം ശക്തമായ ഒരുപാട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ മുരളിച്ചേരൻ്റെ ശബ്ദത്തിലും ഒളിച്ചിരിപ്പുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് മിസ്റ്റർ വിശ്വനാഥൻ ജീവിതത്തിൽ ആദ്യമായി നിന്റെ വിറയാറുന്ന കൈകളിലേക്ക് ഒരു ആയുധം എടുത്ത് പിടിപ്പിച്ചു തന്നിട്ട് അതേതു പ്രാണന്റെ നേരെയും ചൂണ്ടിപ്പിടിക്കാനും പൊടിനാർ ഇഴ പോലും വ്യത്യാസമില്ലാതെ കാഞ്ചി വലിക്കാനും നിന്നെ പഠിപ്പിച്ചത് ഈ ശേഖരന നനക്ക് വേണമെങ്കിൽ ശേഖരനെ കൊല്ലാം എവിടെ വെച്ച് അവസാനിപ്പിക്കാം പക്ഷേ ഒരായിരം തവണ തവണത്തിൽ നിന്ന് ഈ മനസ്സും ശരീരവും നിന്റെ മുമ്പിൽ തൊറ്റുകാണമെങ്കിൽ അതിനെ ഒരു ജന്മം കൂടി ജനിക്കണം ഇതേപോലെ തന്നെ നമ്പൂതിരി കഥാപാത്രങ്ങൾ ശ്രദ്ധേയനായ നമ്മുടെ പ്രിയങ്കനായ ശ്രീ ബാബു നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ഒളിഞ്ഞിരിപ്പുണ്ട് മറ്റൊരു രാഷ്ട്രീയ നേതാവ് നമുക്ക് അതാരാണെന്ന് നോക്കാം സത്യത്തിൽ ഇല്ലത്തിൻ്റെ കാര്യം ആകെ കഷ്ടത്തിലാണ് പട്ടിണി എന്ന് പറഞ്ഞാൽ മുഴു പട്ടിണി മൂന്ന് നേരവും കഞ്ഞിയാണെന്ന് പറയുന്നതാണ് കറക്റ്റ് എപ്പ് നോക്കിയാൽ കഞ്ഞി 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 യാതൊരു നിവൃത്തിയില്ലാത്ത ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ ഗതി കെട്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് നേരെ ഡൽഹിക്ക് വിട്ടത് അപ്പോൾ എന്തില്ല സംഭവിച്ചാലും ഈ പ്രതിരോധ മന്ത്രി എന്ന് പറഞ്ഞാൽ ഈ ഒന്നിനെ കൂട്ടി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല അതായത് എല്ലാവരും പറയുന്ന ഇവിടെ ഈ അസുഖം ഉണ്ടാക്കുന്നത് കൊതുകുകൾ പരത്തിയിട്ടാണ് അതായത് ഒരു പെൺ കൊതുക് അതിൻ്റെ ഒരായുസിൽ ഒരു ഒരു പത്ത് എൻ്റെ പത്ത് കോടി കുഞ്ഞുങ്ങൾക്കാണ് ജന്മം നൽകുന്നത് എനിക്ക് മനസ്സിലാകത്തതില്ല പറിടക്കാൻ താണിയിൽ ഇതിനൊരു കുറവില്ലെന്നുള്ളത് അതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് മലയാള സിനിമയിലെ പ്രിയങ്കരനായ നടനാണ് ശ്രീ ജനാർദ്ദൻ ജനാർദ്ദൻ ചേട്ടൻ്റെ ശബ്ദത്തിൽ കൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഒളിഞ്ഞിരിപ്പുണ്ട് അധികം പേർ അനുകരിക്കാത്ത ആ രാഷ്ട്രീയ നേതാവിൻ്റെ ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയും നമുക്ക് ആദ്യം ജനാർദ്ദ ചേട്ടൻ തുടങ്ങാം ടം വേവിച്ചെ ഇതാരാണാവോ എന്നതാണാവോ പ്രശ്നം വാട്ട് കൺഫ്യൂഷൻ നോ കൺഫ്യൂഷൻ സം സ്മോൾ സ്മോൾ ചേഞ്ചസ് കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ മാണിയെ തോപ്പിക്കാൻ പാലായിരും പറഞ്ഞിട്ടില്ല അല്ല അതിനുവേണ്ടിട്ട് ആരെങ്കിലും വെള്ളം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ മാണി ഇപ്പോഴും ഉറപ്പു പറയണം അവിടെ അങ്ങോട്ട് ആരും വരണ്ട അവിടെ മാത്രമേ പറയാൻ മലയാള സിനിമയിൽ രണ്ട് അശോകന്മാരുണ്ട് നമുക്ക് ഒരു അരിശ്രീ അശോകനുണ്ട് അതിനു മുമ്പ് മറ്റൊരു അശോകൻ ഉണ്ടായിരുന്നു ഉണ്ട കണ്ണുകളൊക്കെ ആയിട്ട് വന്ന് അമരം തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച അശോകൻ ആ അശോകന്റെ ശബ്ദത്തിലുണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് മറ്റാളെ രാഭ ഓർക്കുണ്ടാവും നമ്മൾ തമ്മിലോട് നേർച്ച ഉണ്ടായിരുന്നു രാഭ ജയിച്ച ഗുരുവായൂർമ്പഴത്തുള്ള ഷേണ പ്രദോഷണവും ഒരു പുഷ്പാഞ്ജലിയും എന്റെ എന്ന് പാർച്ചു അതായത് ആ ഗവണ്മെൻറ്റ് നടപടികൾ തീർത്തും ശരിയല്ല എന്ന് മാത്രമേ ആ ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാം ഒന്ന് പൊളിച്ച് അടുക്കേണ്ടത് വളരെ വിദൂരത്തിലല്ല എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം